அடுத்தது முகமது நசீர், ப்ளீஸ் கம். ஹாய் நசீர். ஷஃபீலா, എന്റെ പ്രിയതമക്ക്, ഞാൻ ആകെ പ്രേമ പരവശനായിരിക്കുന്നു പ്രിയെ. ഇനി എന്നാണ് നാം തമ്മിൽ കാണുന്നത്? അകലെയാണെങ്കിലും നീ എപ്പോഴും എന്നെ അരികിലില്ലേ? ഇന്നലെ ഞാൻ ഒരുപാട് മഴ നനഞ്ഞു. കോരിച്ചൊരിയുന്ന മഴയിൽ എൻ്റെ കൂടെ നീയും ഉണ്ടായിരുന്നു. കാറ്റടിച്ചപ്പോൾ നിന്റെ കവിളിൽ മഴത്തുള്ളികൾ തഴുകിയതും നീ കൺചിമ്മിയതും ഞാൻ കണ്ടു. പ്രിയേ, നീ എനിക്ക് വസന്തമാണ്, മഴയാണ്, കാറ്റാണ്, മേഘമാണ്. പ്രഭാതത്തിൽ നീ എനിക്ക് ഉണർവേകുന്ന മഞ്ഞിൻ കുളിർമയും പ്രദോഷത്തിൽ കടലിലേക്ക് വീഴുന്ന അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ചേക്കേറാൻ പറക്കുന്ന പറവകളുടെ വ്യഗ്രത പോലെ എന്നിൽ നീയൊരു ആശങ്കയുമാകുന്നു. സംഗീതം പോലെ സാഗരമായ നിന്റെ കണ്ണുകളിൽ എത്ര നേരം നോക്കിയിരുന്നാലും മതിവരില്ല പ്രിയ. ചിലപ്പോൾ അതൊരു പ്രേമക്കടലാകും. ആ കടലിൽ പ്രേമത്തിരയിളകും. അതിൽ സ്വപ്ന കളിവെള്ളം തുഴയും. ആ സാഗരത്തിലെ മുത്തും പവിഴവും എനിക്ക് മാത്രം സ്വന്തമല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പത്മരാജൻ സംവിധാനം ചെയ്ത നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകളാണ്. നിന്നെ ഓർക്കുമ്പോഴെല്ലാം ആ സിനിമ കാണാറുണ്ട്. സോളമൻ സോഫിയയോട് പറഞ്ഞ വാക്കുകൾ, നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതിരാവിലെ എഴുന്നേറ്റ് മുന്തിരിവള്ളികൾ പൂത്തു തളിർത്തുവോ എന്നും മാതള നാരകം പൂത്തുവോ എന്നും നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും. എന്ന് സസ്നേഹം, നിൻ്റെ നസീർ ഖാൻ. ഷഫീല, എങ്ങനെയുണ്ടായിരുന്നു നസീർ ഖാൻ്റെ? എല്ലാത്തിനോടും എന്നെ ഉപമിച്ചു, മഴയോടും കാറ്റിനോടും. കുഴപ്പമില്ല, ഇഷ്ടമായി. ഓക്കെ സുമ, ഇത് ലവ് ലെറ്ററാണോ നോവലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എനിക്ക് നോവൽ വായിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ അതിൻ്റെ ആദ്യത്തെ വരി വായിക്കും, പിന്നെ ഒരു രസമില്ലാന്ന് തോന്നുമ്പോൾ കുറച്ച് ഭാഗം വിട്ടിട്ട് ബാക്കി വായിക്കും. അങ്ങനെ ഞാൻ സാധാരണ ചെയ്യണേ. അതുകൊണ്ട് 7.5. ഓക്കെ, ഇന്നത്തെ അവസാനത്തെ കണ്ടസ്റ്റന്റ് സഹദ്, പ്ലീസ് കം ഓൺ സ്റ്റേജ്. ഹായ് സഹദ്. ഓക്കെ, ഞാൻ എടുക്കണ്ടല്ലോ മാർക്ക്, ഒരാളല്ല ബാക്കി. പിന്നെ എടുത്തോളൂ, ഫോർമാലിറ്റി അല്ലേ ചേച്ചി. ഓക്കെ ഓക്കെ ജുമാന, മാഷ് കത്ത് എഴുതിയിട്ടുണ്ടോ? ജുമാനക്ക് എഴുതിയിട്ടില്ല, വേറെ എനിക്ക് വേണ്ടിയിട്ടല്ല തന്നെ വേറെ പലർക്കും വേണ്ടി എഴുതിയിട്ടുണ്ട്. പിന്നെ മുമ്പൊക്കെ എഴുതിയിട്ടുണ്ടാവണം, കുറേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ ലവ് ലെറ്റർ റൈറ്റർ ആണോ? അങ്ങനെയൊന്നുമില്ല, പഠിക്കുന്ന കാലത്ത് നമ്മൾ പ്രണയലേഖനം എഴുതാറുണ്ടല്ലോ എല്ലാവരും. എല്ലാം പറഞ്ഞാൽ കളവായിരിക്കും അത്. പ്രത്യേകിച്ച് ലിറ്ററേച്ചർ സ്റ്റുഡൻസൊക്കെ എന്തായാലും എഴുതി പോകും എന്തായാലും. അങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് അവർക്കൊന്നും അറിയാൻ. ഞാൻ അവരോട് ഒന്ന് പറയാറുണ്ട് പണ്ട് പ്രണയ ലേഖനത്തിൻ്റെ കഥകൾ. അപ്പോൾ ആദ്യത്തെ ലവ് ലെറ്റർ, ഒരു ഇൻ്റർനാഷണൽ ലുക്കായിക്കോട്ടെ, കഴിഞ്ഞാണ് എർമയിലിട്ട്. ഇതെൻ്റെ ഹൃദയമാണ്, നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചാൽ. റെഡി. ഇരുട്ടാണ്, ഇരുട്ടിലേക്ക് കണ്ണും നട്ടിരിപ്പാണ്. ഫിലോസഫിയല്ല, കറണ്ട് കട്ടാണ്. എൻ്റെ ജുമി, ഒരാഴ്ചയായിട്ടില്ല നമ്മൾ പിരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട്. അകലങ്ങളിലാണ് സ്നേഹത്തിന് ആഴം കൂടുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും വേണ്ട മോളെ, ഈ ആഴം എന്നെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ഇതിനു മുൻപും നമ്മൾ പിരിഞ്ഞിരുന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്രയേറെ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇതെന്താ ഇങ്ങനെ? ഒരുപക്ഷെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന എനിക്ക് നീ എത്രമാത്രം താങ്ങും തണലുമാണെന്നുള്ള തിരിച്ചറിവായിരിക്കാം നിന്നോടുള്ള സ്നേഹത്തിൻ്റെ വീര്യം പഴകിയ വീഞ്ഞുപോലെ ശക്തിയേറി വരുന്നത്. ആ പഴയ സഹദായി ഞാനൊരു കാര്യം പറയാം. നിന്റെ സാറിനേക്കാളും 8-10 വർഷം പിറകോട്ട് പോയി ഒരു പൈങ്കിളി പയ്യനായി. നിന്റെ ഭാഷയിൽ പറയട്ടെ, ഐ ലവ് യു. നിന്റെ മുഖത്ത് കുസൃതി ചിരി വിരിയുന്നത് ഞാൻ കാണുന്നുണ്ട്. നീ ഒന്ന് ചിരിച്ച് കാണാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ജുമി, നീ പോകുന്ന ദിവസം നമ്മൾ ചെറുതായൊന്ന് പിണങ്ങി. മുൻപും ഞെട്ടിക്കുന്ന രീതിയിൽ
നാം പിണങ്ങിയിട്ടില്ലേ? മണിക്കൂറുകൾ മാത്രം നീളുന്ന പിണക്കത്തിനൊടുവിൽ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് നീ പ്രതിയായി കീഴടങ്ങുമ്പോൾ ഞാൻ വല്ലാതെ ചെറുതായി പോകുന്നുണ്ട്. പക്ഷേ ഇത് വയ്യ. ഫോണിലൂടെയുള്ള ഈ ഏറ്റുപറച്ചിലുകൾ കരയാനാണെങ്കിൽ ഇനി ഞാൻ വിളിക്കില്ല. പൂവിതളിലേറ്റ പോറൽ പോലെയാണ് കണുനീർപ്പാടുകൾ വീണ നിന്റെ കവിളിന്. അവിടെ ആകെ ബഹളമായിരിക്കും. ഏത് തിരക്കിനിടയിലും നീ വല്ലാതെ ആശങ്കപ്പെടും. വന്നു കയറിയാൽ ഉടനെയുള്ള എൻ്റെ ചായ, ഇസ്തിരി, മറവി, അതിലും ഭീകരമാണ് എൻ്റെ കാര്യം. ശാന്തമായി വായിച്ചു തീർക്കാമെന്ന് കരുതി നീ പോയ ദിവസം എടുത്തു വച്ചതാണ് ഒരു പുസ്തകം. ഇപ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഇടയ്ക്കിടെയുള്ള നിൻ്റെ ആഗോള സംശയങ്ങളും സങ്കടഹർജികളുമില്ലെങ്കിൽ എൻ്റെ ഒരു ഭൗതിക വ്യായാമങ്ങളും നടക്കില്ല എന്ന സത്യം. കാറ്റില്ലെങ്കിൽ ഏത് മുരളികയും വെറും പാഴ്മുളം തണ്ട് മാത്രമല്ലേ? വാതോരാതെ എന്നെക്കുറിച്ചുള്ള വീരസ്യം പറച്ചിലുകൾ ഈ ഇരുട്ടിലും നാം കേൾക്കുന്നുണ്ട്. എന്താ മോൻ കരയുന്നോ? ഞാനില്ലെങ്കിൽ ഇമയടയ്ക്കാതെ നീ അവൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ സങ്കടം വരുമ്പോൾ മുഖം ചേർത്ത് കരയാനും സന്തോഷം തോന്നുമ്പോൾ പൊട്ടിച്ചിരിച്ച് തളർന്നു വീഴാനും എൻ്റെ ചുമലുകളുടെ സാമീപ്യം നിനക്കില്ലല്ല ജുമി. ഓരോന്നോർത്ത് വെറുതെ മനസ്സ് വേദനിപ്പിക്കണ്ട. പാകത്തിന് മുറുകിയ കമ്പിയിലെ സംഗീതം ഉണ്ടാവും, അതുപോലെയാണ് മനസ്സും. അവിടെ ഒറ്റപ്പെട്ടിരിക്കണ്ട. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. ഇതൊരു കുറ്റസമ്മതമാണ്. ഉള്ളിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ സ്നേഹം തിളച്ചു നിൽക്കുമ്പോഴും ആവിഷ്കരിക്കാൻ അറിയാത്തവൻ്റെ ഏറ്റുപറച്ചിലുകൾ. എല്ലാ കാപട്ടിക്കുപ്പായങ്ങളും അഴിച്ചു വെച്ച് വിവസ്ത്രനായി ഞാനൊരു രഹസ്യം പറയാം. അരനേരം പിരിഞ്ഞിരിക്കാൻ വയ്യ ജുമി. അതാ കരണ്ട് വന്നു, കണ്ണു നിറയുന്നു. ചങ്കിൻ്റെ ചുഴിയിൽ വിങ്ങലുണ്ടോ? നിർത്തട്ടെ. ഒത്തിരി ഒത്തിരി ഇഷ്ടത്തോടെ സ്വന്തം ഇക്കാക്ക. ഞാനെപ്പോഴും എൻ്റെ ഇക്കാൻ്റെ സ്നേഹത്തിന് മുൻപിലാണ് തോറ്റു പോവുക. ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനാണ് അങ്ങോട്ട് പോയി കോംപ്രമൈസ് ചെയ്യുക. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇക്കാടെ ആ സ്നേഹം കിട്ടാതെ വരുമ്പോൾ എനിക്ക് എന്തൊക്കെയാ മോനോട് വരെ ദേഷ്യം തോന്നും. മോനെ നോക്കാനൊന്നും തോന്നും കേട്ടാ. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജിയും തരുന്നത് സ്നേഹം തരുന്ന ഇക്കാവുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കോംപ്രമൈസ് ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഒരു കാരണക്കാരി ഞാൻ തന്നെ ആയിരിക്കും. മിക്കപ്പോഴും ഞാൻ തന്നെ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ വിചാരിക്കും ആദ്യമൊക്കെ എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ പ്രശ്നമുണ്ടായി എനിക്ക് ഭയങ്കര ഒരു ദേഷ്യവും ജാടയൊക്കെ തോന്നും. പിന്നെ എനിക്ക് പിന്നെ ഇക്ക തീരെ മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ നടക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. ഞാൻ പോകും, ഞാൻ അങ്ങോട്ട് തെറ്റെന്നെ ഏറ്റു പറയും. അങ്ങനെ എപ്പോഴും ഞാൻ ഇക്കടെ ഈ സ്നേഹത്തിൻ്റെ മുൻപിലാണ് തോറ്റു പോവുക. മറ്റെവിടെ എങ്ങനെ നിൽക്കാൻ നോക്കിയാലും ഐ ലവ് യു ക. എനിക്ക് തോന്നിയത് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു അല്ലേ, അതായത് കൊണ്ടായിരിക്കും ഇച്ചിരി കട്ടിയുള്ള വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തത്. സാധാരണ പ്രേമലേഖനം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് എഴുതാമായിരുന്നു എന്ന് തോന്നി. എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, വിഷമം തോന്നണ്ട. കാരണം ഓരോരുത്തരുടെ എഴുതുന്ന ശൈലി വേറെ വേറെ ആയിരിക്കും, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. മാർക്സ് മാർക്ക് 8. ഭാര്യ